എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തിരുവഴുത്തുകളിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് എന്ന വിഷയമാണ് ഫ്രം സ്ക്രിപ്ചർ റീഡിങ് ടു പ്രെയർ ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഉദാഹരണമായി ദാനിയേലിന്റെ പ്രവചനമാണ് നാം ചിന്തിക്കുന്നത് ദാനിയേലിൻ്റെ പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൽ ദാനിയേൽ തനിക്ക് മുൻപുണ്ടായിരുന്ന എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് തനിക്കുണ്ടായ ആ അണ്ടർസ്റ്റാൻഡിംഗിൽ തനിക്കുണ്ടായ ആ അറിവിൽ നിന്നും താൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നും ആ പ്രാർത്ഥനയിൽ കൂടി എങ്ങനെ ദൈവശക്തി വെളിപ്പെട്ടു എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് തിരുവഴുത്തുകളിൽ തിരയുന്നതിനെ കുറിച്ചാണ് സെർച്ചിങ് ദക്രിപ്റ്റേഴ്സ് രണ്ടാമത്തെ എപ്പിസോഡ് എത്തുമ്പോൾ തിരുവഴുത്തുകളിൽ നിന്നും ദൈവശക്തിയിലേക്ക് എത്തുന്നത് എങ്ങനെ നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവഴുത്തുകളിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് ഈ തിരുവചന ധ്യാനം നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിന്നും പ്രാർത്ഥനയിലേക്ക് എല്ലാ ദൈവമക്കൾ യേശുസ് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് തിരുവഴുത്തുകളിൽ നിന്നും ദൈവശക്തിയിലേക്ക് എങ്ങനെയാണ് വേദപുസ്തക വായനയിൽ നിന്നും ഒരു സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത് ഫ്രം സ്ക്രിപ്റ്റർ റീഡിങ് ടു ദ പവർ ഓഫ് ഗാഡ് ഓർ എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ഗാഡ് ഇന്ന് നമ്മൾ കാണാൻ ചിന്തിക്കാൻ പോകുന്നത് ഫ്രം സ്ക്രിപ്റ്റർ റീഡിങ് ടു പ്രേയർ ാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ നിന്നും കേട്ട് പറയുന്ന വ്യക്തിയാണ് പ്രവാചകൻ എ പ്രോഫ്റ്റ് ഇസ് എ പേഴ്സൺ ഹു ഹിയർ ഫ്രം ഗാഡ് ആൻഡ് സ്പീക്സ് ടു ദ പീപ്പിൾ ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ ജനത്തിന് വേണ്ടി ജനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ഒരു മീഡിയേറ്റർ പോലെ ആക്ട് ചെയ്യുന്ന ഒരാളാണ് പുരോഹിതൻ ഓഫ് ദ പീപ്പിൾ ഇതാണ് പഴയ നിയമത്തിലെ പുരോഹിതനും പഴയ നിയമത്തിലെ പ്രവാചകനും നാം പ്രവാചകൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ദാനിയലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ദാനിയേലിന്റെ ആ വായനയിൽ നിന്നും ദാനിയലിന്റെ പ്രാർത്ഥനയിൽ നിന്നും ദാനിയലിന്റെ യാചനയിൽ നിന്നും ധ്യാ ദാനിയലിലെ വചന ധ്യാനത്തിൽ നിന്നും നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ ഇടയായി തീരും ഞാൻ ദൈവത്തോട് വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ചില ചിന്തകൾ ഈ വചനത്തിന്റെ ഭാഗത്തു നിന്നും നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവചന ധ്യാന തിരുവചന വായനയിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നാലാമത്തെ വാക്യം സോറി മൂന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്രകാരം മനസ്സിലാവും അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചില സമയത്തൊക്കെ ചുമ്മാ ജസ്റ്റ് വെറുതെ പ്രാർത്ഥിക്കാം എന്ന രീതിയിൽ ലൈറ്റ കോഫി ചെയ്ത ചുമ്മാ ഇങ്ങനെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഈ വാക്യം വന്നു ദാനിയില് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചുമ്മാ മുട്ടുമടക്കി എല്ലായിരുന്നു ദാനിയിൽ പ്രാർത്ഥിച്ചത് ദാനിയിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ഞാൻ ഉപവസിച്ചും സാക്ലോസ് അല്ലെ രട്ടുടുത്തും വെണ്ണീര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരപ്പൊടി വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു യാചിച്ചു അപ്പൊ നിങ്ങൾ ആ പ്രാർത്ഥന എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ രട്ടുടുത്ത് വെണ്ണീരിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതൊരു നിസ്സാര പ്രാർത്ഥനയാണോ ഒരിക്കലുമല്ല അത് ഭയങ്കരമായ ഒരു ഒരു ആത്മഭാരത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു പ്രൈസ് അവാർഡ് എന്ത് ദാനിന് ഇത്ര ഒരു 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 ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഒരു പ്രാർത്ഥിക്കാനുണ്ടായ കാര്യം എന്താ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ വെണ്ണീരിലിരുന്നുണ്ട് പ്രാർത്ഥിക്കാനുണ്ടായ കാരണം എന്താണ് ഞാൻ വിശ്വസിക്കുന്നു തിരുവചനമാണ് ദൈവ വചനം വായിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ആത്മഭാരം ഉണ്ടായി മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന എഫക്റ്റീവ് ആകണമെങ്കിൽ തിരുവചനത്തിൽ നിന്നും പ്രാർത്ഥിക്കുവാനുള്ള ഊർജം നമ്മൾ എടുക്കണം പ്രൈസലോഡ് എത്ര പേർക്ക് ആ ഒരു 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 നിയോഗം കിട്ടുന്നുണ്ട് നമ്മുടെ സാധാരണ ഒരു പ്രാർത്ഥനയെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ പാസ്റ്റർ ഇവിടെ കൊടുത്തുകൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരു ഉന്തി തള്ളിയുള്ള പ്രാർത്ഥനയല്ല പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തിരുവചന തിരുവഴുത്തുകളിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് ദാനിയയിൽ പറയണം അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടൊടുത്തും വെണ്ണീരിലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു ഞാൻ ചോദിക്കട്ടെ ദാനിയിൽ ഇപ്പോൾ എങ്ങോട്ടായിരുന്നു മുഖം തിരിച്ചിരുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർ പറഞ്ഞേ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞേ എന്നിങ്ങനെ യഹോവിഡ് അരുളപ്പാട് എരമിയ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു ചോദ്യം ദാനിയിലെ മുഖം ഇപ്പൊ എങ്ങോട്ടാ പുസ്തകത്തിൽ നിന്ന് മൂന്നാമത്തെ വാക്ക് ഇപ്പോൾ എങ്ങോട്ടായി ദൈവത്തിലേക്ക് അപ്പൊ എല്ലാവരും ഒന്ന് സങ്കല്പിച്ചേ പുസ്തകത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് ഇന്നത്തെ വിഷയം അതാണ് പുസ്തകത്തിൽ നിന്നും മുഖം ദൈവത്തിങ്കിലേക്ക് അപ്പൊ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കണമെങ്കിൽ ആദ്യം എവിടെ നോക്കണം പുസ്തകത്തിൽ എത്ര പേരതിനോട് ചേർന്ന് ഇത് ആ ഈ രാശി ഏറ്റെടുക്കും നമ്മൾ ദൈവത്തിന്റെ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ മുഖം തിരിക്കുന്നുവെങ്കിൽ നമ്മൾ ചെന്ന് എത്തി നിൽക്കാൻ പോകുന്നത് ദൈവത്തിന്റെ മുഖത്തേക്കാണ് എത്ര കാശം മനസ്സിലാകുന്നുണ്ട് പുസ്തകത്തിൽ നിന്നും ദൈവത്തിന്റെ മുഖത്തേക്ക് ദാനിയൽ ഉണ്ടായ അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത് ഇത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ ഹാല ലൂയ്യ നമ്മൾ കണ്ടത് ദാനിയലിന്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തിരുവഴുത്തുകളിൽ നിന്നും ദൈവശക്തിയിലേക്ക് എന്താണ് നമ്മൾ ചിന്തിച്ചത് വളരെ ലളിതമായി പറഞ്ഞാൽ ദാനിയൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി സോറി ബൈബിൾ വായിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി എത്തി എത്തി നിന്നത് ദൂതന്റെ വിസിറ്റേഷൻ അഥവാ ഒരു സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസ് ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു തിരുവചനത്തിൽ നിന്നും ദൈവശബ്ദ കേൾവിയിലേക്ക് എത്തിയ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തിരുവഴുത്തുകളിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ദാനിയലിന്റെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് എട്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം ഹലോ ലൂയ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ എട്ടാം അധ്യായത്തിൽ ദാനിയൽ ഒരു ദർശനം കാണുകയാണ് ദാനിയലിന്റെ പ്രവചനം എട്ടാമത്തെ അധ്യായത്തിൽ ദാനിയൽ ഒരു പ്രവചനം കാണുകയാണ് അപ്പോൾ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഞാൻ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു ഞാൻ ഉപവസിച്ചു ഞാൻ മുഖം തിരിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നു ഇതുപോലെ നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ ചില വാക്കുകൾ ഞാൻ ഈ എട്ടാമത്തെ അധ്യായം പരിശോധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ചില വാക്കുകൾ വാക്കുകളെത്തിയപ്പോൾ അവിടെ പോസ് ചെയ്യാൻ എന്നെ മനസ്സിൽ പ്രേരിപ്പിച്ചു അത് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ വാക്യം എട്ടിന് രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ ഒരു ദർശനം കണ്ടു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ ദാനിയേൽ ഒരു ദർശനം കണ്ടു പ്രൈസ് ഹലോ ലൂയ നാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഒന്നാമത്തെ കാര്യം ദാനിയൽ കണ്ടു ശ്രദ്ധിക്കണം വാക്കിൽ ശ്രദ്ധിക്കണ ദാനിയൽ കണ്ടു അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഞാൻ ൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ദാനിയൽ കണ്ടു എന്ന് മാത്രമല്ല ദാനിയൽ കണ്ട കാര്യം നോക്കിക്കൊണ്ടിരുന്നു ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ പരിശുദ്ധാൽ ഓർമ്മിപ്പിച്ച കാര്യം പറയാണ് ഒരു പ്രോഫെക്റ്റ് ദൈവത്തിൽ നിന്നും കേൾക്കുന്നത് എങ്ങനെയാണ് എന്ന പ്രോസസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധിക്കും എനിക്കും ദൈവശബ്ദം കേൾക്കാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കണമേ ഒരു വിഷൻ കണ്ടു കണ്ടത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായോ ദൈവം ചില ദർശനങ്ങൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നാൽ തുടർന്നും ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കും ഇത് പഴയ നിയമത്തിലെ ദാനിയൽ പ്രവാചകൻ ദൈവത്തിൽ നിന്നും ഗ്രഹിക്കുന്ന പ്രോസസ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ദാനിയൽ എങ്ങനെയാണ് ദൈവവചനം വായിച്ചിട്ട് അതിൽ നിന്നും ദൈവശക്തിയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ കാണുന്നത് ദാനിയൽ കണ്ടു ദാനിയൽ കണ്ട കാര്യം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തീർന്നില്ല എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം കണ്ടു കണ്ട കാര്യം നോക്കിക്കൊണ്ടിരുന്നത് ദൈവമക്കൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ എന്തെങ്കിലും അത് കണ്ടാൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ അവിടെ നിന്ന് മാറരുത് അത് നോക്കിക്കൊണ്ടിരിക്കണം തിരുവഴുത്തിന്റെ ആ ഭംഗി ദൈവ വചനത്തിന്റെ ആഴം അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കും ദാനിയിൽ എന്താണ് ചെയ്തത് പതിനഞ്ചാം വാക്യം എന്നാൽ ദാനിയിൽ ഞാൻ ദാനിയിൽ ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മേൻ കണ്ടു കണ്ടത് നോക്കിക്കൊണ്ടിരുന്നു തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എത്രക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നമുക്കും ചെയ്യാൻ പറ്റും നമുക്കും ചെയ്യാൻ പറ്റും നമ്മൾ കാണുന്ന കാര്യത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ സംസാരിക്കും ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നമ്മൾ ചുറ്റും നോക്കുക ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ കൂടാരത്തിനേക്ക് പുറത്തേക്ക് വരിക ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അതെ നോക്കുമ്പോഴാണ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഹൗ ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ഒബ്സർവ് ചെയ്യ കീപ് ഓൺ ഒബ്സർവിംഗ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തീർന്നില്ല ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു ഒരു പുരുഷ രൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു ആരാണ് ഈ പുരുഷ രൂപം കറക്റ്റിന് ആർക്ക് പറയാം ഒരു പുരുഷ രൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു ഗബ്രിയലെ ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ച് കൊടുക്കുക അപ്പൊ ആ പുരുഷ രൂപം ഗർഭിർ ഗബ്രിയൽ അല്ല ക്ലിയർ ആണല്ലോ ഒരു പുരുഷരൂപം നിൽക്കുന്നത് കണ്ടു ആ പുരുഷ രൂപം ഗബ്രിയലിനോട് പറയുകയാണ് ഗബ്രിയലെ ഇവൻ ഈ ദർശനം ഗഹിപ്പിച്ചു കൊടുക്കുക ആരായിരിക്കും ആ പുരുഷ രൂപം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അത് യേശു കത്താവ് ആയിരിക്കും അല്ലെ എന്തു മനസ്സിലായി എന്തു മനസ്സിലായി ദാനിയലെ യേശു കത്താവ് നോക്കിയപ്പോൾ ഇതാ ദാനിയേൽ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഗബ്രിയലെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക എത്രയൊക്കെ മനസ്സിലായി ദൈവപ്പ ഇതല്ലേ നീ നമ്മൾ തിരുവചനത്തിന് മുൻപിൽ ഇത് നോക്കി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരും ഓ ഈ ഈ ഒരു ഒരു ം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും തിരുവചന ധ്യാനം ആനന്ദകരമാകും തിരുവചന ധ്യാനം അർത്ഥമുള്ളതായി മാറും തിരുവചന ധ്യാനം നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കും കണ്ട കാര്യം നോക്കിക്കൊണ്ടിരുന്നു നോക്കിക്കൊണ്ടിരുന്ന കാര്യം മനസ്സിലാക്കുവാൻ ആലോചിച്ചു കൊണ്ടിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ദാനിയലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞേ ദാനിയൽ എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ദാനിയൽ കാണുന്ന വ്യക്തിയായിരുന്നു കണ്ടത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യോ മറന്നു പോകുന്ന വ്യക്തിയല്ല കണ്ടത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന വ്യക്തിയായിരുന്നു മൂന്ന് പരിശോധിച്ച സാധനം എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു മാത്രമല്ല ദാനിയൽ പുസ്തകം വായിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പൊ ദാനിയുടെ പുസ്തക വായന എരമ്യാവിന്റെ പുസ്തക വായന എങ്ങനെയായിരിക്കും ദാനിയൽ എരമ്യാന്റെ പുസ്തകം വായിക്കുമ്പോൾ ചിലതൊക്കെ കണ്ടു കണ്ടത് നോക്കിക്കൊണ്ടിരുന്നു നോക്കിക്കൊണ്ടിരുന്ന കാര്യത്തിന് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദേ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഒരു രസകരമായ സംഭവം നിങ്ങൾ കേൾക്കണമേ എട്ടിന്റെ അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെ ദൂതൻ വന്നെല്ലാം പറഞ്ഞുകൊടുക്കുക ദൂതൻ വന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ദർശനത്തിന്റെ അർത്ഥം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇരുപത്തി ഏഴാം വാക്യം വായിച്ചു നോക്കൂ

കണ്ട ദർശനത്തെ കുറിച്ച് ദൂതൻ പറഞ്ഞു തന്നിട്ടും ദാനിയൽ അത് പൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ കണ്ട ദർശനത്തെ കുറിച്ചൊരു പൂർണ്ണ ഗ്രാഹ്യം ആ കിട്ടിയില്ല ദാനിയൽ കിട്ടിയില്ല പിന്നെ അത് എപ്പോഴാണ് കിട്ടിയത് ഒമ്പതാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കും ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയൽ എന്ന പുരുഷ പുരുഷൻ ഏകദേശം സന്ധ്യായകത്തിന്റെ നേരത്തെ എന്നോട് അടുത്ത് വന്നു അപ്പോൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയൽ വീണ്ടും വന്നു എന്തിനാണ് വന്നത് അവൻ വന്ന് എന്നോട് പറഞ്ഞു എന്തെന്നാൽ ഡാനിയലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനുള്ള ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക ഏത് ദർശനം എട്ടാം അധ്യായത്തിൽ കണ്ട ദർശനത്തിന്റെ വ്യാഖ്യാനം ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ദാനിയലിന് പൂർണമായ ഗ്രാഹം കിട്ടുന്നത് ആ പൂർണ്ണമായ എക്സ്പ്ലനേഷൻ ആണ് ഇരുപത്തി വാക്യം മുതൽ ഇരുപത്തി വാക്യം വരെ കൊടുത്തിരിക്കുന്നത് ഏത് ദർശനത്തിന്റെ ഒമ്പതാം അധ്യായത്തിൽ ഒരു ദർശനം കണ്ടില്ല എട്ടാം അധ്യായത്തിൽ ദർശനം ബൈബിൾ വായി പഠിക്കുമ്പോൾ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തിന് ശേഷമാണ് ഒമ്പതാം അധ്യായം നടക്കുന്നത് അപ്പൊ എട്ടാം അധ്യായത്തിൽ കണ്ട ദർശനത്തിന്റെ അർത്ഥം ഒരു ഒമ്പത് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ദൂതൻ വന്നിട്ട് വ്യാഖ്യാനിക്കുകയാണ് ആ വ്യാഖ്യാനത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും ആരാണ് ഈ അഭിഷക്തൻ ഇംഗ്ലീഷ് ബൈബിളിൽ മെഷയക്തൻ ദി അനോയിന്റഡ് വൺ ഹൂസ് ദി അനോയിന്റഡ് ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദർശനമായിരുന്നു ദാനിയൽ എട്ടാം അധ്യായത്തിൽ കണ്ടത് എന്നാൽ യേശു ക്രിസ്തു എന്ന മെഷിയെ കുറിച്ചുള്ള പ്രവചനം ദാനിയൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലയളവ് വരെയുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ദൂതൻ എന്ത് മനസ്സിലായി കണ്ട കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കിക്കൊണ്ടിരുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരുന്നാൽ ആലോചിച്ചു കൊണ്ടിരുന്നാൽ ദൈവം ദൂതനെ അയക്കും അപ്പോൾ പൂർണ്ണമായി എന്ന് വരത്തില്ല ചില വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം വീണ്ടും ദൂതനെ അയച്ച് നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ അപ്പോൾ എന്താണ് ഈ മഷിയ വരെയുള്ള കാലഘട്ടം ഇവിടെ പറയുന്ന ഒരു എഴുപത് ആഴ്ചയുടെ വട്ടം എഴുപത് ഇൻറ്റു ഏഴ് എന്നുള്ള കുറച്ച് ക കണക്കുകളോട് പറയുന്നുണ്ട് വാക്യം ഒന്ന് വായിക്കാമോ ചെയ്തു പാപങ്ങളെ ുംക പ്രായം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവട്ടം നിന്റെ ധനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട്

എരിസുലേമിന്റെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പറ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അപ്പൊ എരിശുലേമിന്റെ യഥാസ്ഥാനപ്പെടൽ അതെപ്പോഴാണ് എഴുപത് വർഷം ആ എരിശുലേമിന്റെ യഥാസ്ഥാനപ്പെടൽ കഴിഞ്ഞിട്ട് എവിടം വരെ മുതൽ അഭിഷക്തനായ ഒരു പ്രഭുവിൻ പ്രഭു വരെ അതാരാ യേശു കത്താവ് അപ്പൊ എന്താണ് ഈ കാലയളവിന്റെ പ്രത്യേകത എരുസ്ലേമിന്റെ യഥാസ്ഥാനപ്പെടൽ മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോകുന്നത് വരെയുള്ള ടൈം കൃത്യമായി ഇതേ കാര്യമാണ് മത്ത എഴുതിയ സുവിശേഷം നിങ്ങൾ വായിച്ചു നോക്കൂ മത്താ എഴുതിയ സുവിശേഷത്തിൽ ഈ ഒരു കാര്യം ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വളരെ രസകരമാണ് മറ്റാ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് പോകാം മറ്റായി സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിച്ചു നോക്കൂ ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവിദ് വരെയും ദാവിദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം അതാണ് ഈ ബാബേ ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു ഈ ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം എന്ന വാക്കിന്റെ പഴയ നിയമ വാക്കാണ് യരുസലേമിന്റെ യഥാസ്ഥാനപ്പെടൽ മുതൽ അഭിഷക്തനായ ഒരു പ്രഭു ഇത്ര മനസ്സിലായി ഈ ഒരു കാലയളവ് മത്തായിൽ പറഞ്ഞിരിക്കുന്ന ഈ കാലയളവാണ് ദാനിയൽ പ്രവചനത്തിൽ കീറുകൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാ യേശു ക്രിസ്തു എന്ന മഷിയെ കുറിച്ച് ദാനിയല ഒരു അരളപ്പാട് ഉണ്ടാവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ നമ്മളാ ആ സ്റ്റൈൽ ഓഫ് റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് എവിടം വരെ എത്തിച്ച് നിങ്ങൾ നോക്കണമേ ഭയങ്കരമായ ഒരു പ്രൊഫസിയിലേക്ക് ഇതിൽ നിന്നൊരു ദൂത് മനസ്സിലാക്കിയോ തിരുവചന ധ്യാനത്തിൽ നിന്നും ആരിലേക്ക് എത്തും തിരുവചന ധ്യാനം ശരിക്കും ധ്യാനിച്ചാൽ ആരിലേക്ക് എത്തും ക്രിസ്തുവിലേക്ക് എത്തും അതാണ് പോയിന്റ് നമ്മൾ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഏത് പുസ്തകം വായിച്ചാലും എന്ത് വായിച്ചാലും നമ്മൾ അവസാനം ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിൽ വന്നെത്തണം ദാനിയേലും ക്രിസ്തുവിൽ വന്നെത്തി വന്നെത്തിയ എത്ര പേർക്ക് ആഗ്രഹം കൊണ്ട് ബൈബിളിലെ ഏത് ഭാഗം വായിച്ചാലും അതിന്റെ അത് മഷിഹ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതാണ് ബൈബിൾ വായനയുടെ ഏറ്റവും വിജയകരമായ ഒരു സത്യം ഹാലലൂയ ക്രൈസലോഡ് അതാണ് സത്യം അതുകൊണ്ടാണ് യേശു കത്താവ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പോലെ എമോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരോട് യേശു കത്താവ് തിരുവഴുത്തിൽ നിന്നും മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാരിൽ പ്രവാചകന്മാരിൽ നിന്നും തന്നെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു ഇവിടെ നമുക്ക് ദാനിയൽ പ്രവചനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു ക്രൈസലോഡ് എത്ര മനോഹരമായ സത്യമാണ് അല്ലേ ഇത് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം നല്ലതാണ് പരിശുദ്ധാൽ മനസ്സിലാക്കി തരട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം തിരുവഴുത്തുകളിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് എന്നുള്ള വിഷയമാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം നമ്മുടെ മുൻപിൽ ലഭ്യമായ സമയത്തിനുള്ളിൽ നമുക്കിത് ഏർ നമുക്ക് ധ്യാനിക്കാം ഇവിടെ ദാനിയൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ് പ്രൈസ് ക്രൈസ്ലോഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി കണ്ടു ദാനിയിൽ ഈ പ്രാർത്ഥനയിലേക്ക് വന്ന് നിന്നത് എങ്ങനെയാണ് നമുക്കറിയാം എരമ്യാവിൻ്റെ പുസ്തകം വായിക്കുന്നതിലൂടെയാണ് എരമ്യാവിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് ദാനിയലിനെ പ്രാർത്ഥിക്കാൻ തോന്നിയത് അപ്പൊ ദാനിയലിന്റെ ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദാനിയലിന്റെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാലാമത്തെ വാക്യം മുതൽ ഇരുപതാമത്തെ വാക്യം വരെയാണ് ദാനിയലിന്റെ പ്രാർത്ഥന അല്ലാതെ പറഞ്ഞേ നാലാമത്തെ വാക്യം മുതൽ ഇരുപതാമത്തെ വാക്യം വരെയാണ് ദാനിയല്ലെ പ്രാർത്ഥന സോറി പത്തൊമ്പതാമത്തെ വാക്യം വരെ നാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ദാനിയല്ലെ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ചില ആഴമാറി ആഴമയേറെ സത്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും ഞാൻ ഈ പ്രാർത്ഥന വായിച്ചപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവാത്മാൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നാലാമത്തെ വാക്യം മുതൽ പത്തൊമ്പതാമത്തെ വാക്യം വരെയുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇന്നെ തിരിക്കാം ഈ പ്രാർത്ഥന നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം നാല് മുതൽ ആ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഏറ്റുപറച്ചിലാണ് കൺഫെഷനാണ് നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യാചന അഥവാ അപേക്ഷയാണ് ഒന്നൂടെ പറയാം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൺഫെഷനാണ് ഏറ്റുപറച്ചിലാണ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ആണ് സപ്ലിക്കേഷൻ ആണ് റിക്വസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് വരാം അതിനു മുമ്പ് മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഉപവസിച്ചും വെണ്ണീരൽ വിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ ഏഹ് വാക്കും ശ്രദ്ധിക്കുന്ന പ്രാർത്ഥനയോടും യാചനയും അപേക്ഷയും നമ്മളവിടെ കാണുന്നു അതാണ് ഈ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യാജിനെയും അപേക്ഷയാണ് എന്നാൽ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു എന്റെ ദൈവമായ യഹോവയുടെ ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞു എന്തെന്നാൽ അപ്പോൾ ഏറ്റുപറച്ചിലാണ് നാല് മുതൽ പതിനഞ്ച് വരെ ക്ലിയർ ആണല്ലോ നാല് മുതൽ പതിനഞ്ച് വരെ ഏറ്റുപറച്ചിലും പതിനാറ് മുതൽ പത്തൊമ്പത് വരെ യാജിനെയും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ എന്റെ നമ്മൾ ഇന്നത്തെ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദാനിയേൽ ഈ ഒരു ഏറ്റുപറച്ചിലേക്ക് എത്തിയത് നമ്മുടെ വിഷയം എങ്ങനെയാണ് പ്രാർത്ഥനയിലേക്ക് എത്തിയതാണ് നമ്മൾ കുറച്ചു തന്നെ ഡിവൈഡ് ചെയ്ത് പറയുകയാണ് എങ്ങനെയാണ് തിരുവഴുത്തുകളിൽ നിന്നും ഏറ്റുപറച്ചിലേക്ക് എത്തിയത് എങ്ങനെയാണ് തിരുവഴുത്തുകളിൽ നിന്നും യാചന അഥവാ അപേക്ഷയിലേക്ക് എത്തിയത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ തിരുവചന ധ്യാനവും നമ്മളെ ഏറ്റുപറച്ചിലേക്ക് നയിക്കുമോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ തിരുവചന ധ്യാനം നമ്മളെ യാചനയിലേക്കും നമ്മളെ അപേക്ഷയിലേക്ക് നയിക്കുമോ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ആയിട്ടുള്ള പ്രാർത്ഥന അത് യേശു കർത്താവിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അകത്ത് ഈ ഏറ്റുപറച്ചിലും ഉണ്ട് അതിൻ്റെ അകത്ത് അപേക്ഷയുണ്ട് അത് കറക്റ്റ് ആയിട്ട് കാണുന്നത് അതിലേക്ക് നമ്മൾ പോകുന്നില്ല പഴയങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ദാവി ഈ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നാലാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കണമേ എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയവും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരവുമായ ദൈവമായ കർത്താവെ ദാനിയിലെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് ആദ്യം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഏറ്റുപറയാൻ തുടങ്ങുകയാണ് പ്രൈസലോൺ ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു ഇന്ന് രാത്രി എത്ര പേർക്ക് അനുതാപത്തോട് കത്താവിനെടുക്കലോന്ന് പറയാം കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു വികടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും ഓ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപം വരട്ടെ ഹാലലൂയ്യ നമുക്ക് ഏറ്റുപറയാം നമുക്ക് ഏറ്റു പറയാം ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റു പറഞ്ഞാട്ടെ കഥാവേ ഞങ്ങൾ പാപം ചെയ്തു ഹാലലൂയ്യ ഹാല ലൂയ്യ ഞങ്ങൾ വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും ഇട്ടുമാറിയിരിക്കുന്നു ഇതാണ് ഏറ്റുപറച്ച് ഇന്ന് രാത്രി എത്രയൊക്കെ ഏറ്റുപറയാൻ തയ്യാറാണ് ഹാലലൂയ്യ ഹാലൂയി ദൈവത്തിന്റെ സന്നിധി വന്നുകൊണ്ട് കഥാവയെ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കണമേ ഞങ്ങൾ വിഘടമായി നടന്നു എന്നുള്ളത് ഏറ്റു പറയുവാൻ റെഡിയാണോ ഹാല ലൂയ്യ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം നമുക്ക് നോക്കാം എരമിയ പ്രവചനം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഹാലലൂയ്യ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോൾ തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഈ ഈ പ്രാർത്ഥന ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ബേസ്ഡ് ഓൺ ജെറമിയാസ് പ്രൊഫസി ദാനിയൽ വായിച്ച യരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും താൻ ഗ്രഹിച്ച തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എങ്ങനെയാണ് ദാനിയൽ ഈ ആദ്യത്തെ വാക്കിൽ തന്നെ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ വിടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകൾ വിധികളും വിട്ടുമാറിയിരിക്കുന്നു എന്താ കാര്യം നമുക്ക് നോക്കാം ഇരുപത്തഞ്ചാമത്തെ അദ്ദേഹം വായിച്ചു നോക്കൂ ഇരുപത്തഞ്ചാമത്തെ വാക്യം വായിച്ചു നോക്കൂ നാലാമത്തെ വാക്യം ഇടമയ പ്രവാചനമാണ് യഹോവയുടെ പ്രഭാ പ്രവാചകന്മാരായ തൻ്റെ സകലദാസന്മാരെയും ഇടപെടാ ഇടവിടാതെ നിങ്ങളെടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ായിച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയുവിൻ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും ഇവിടെ ഒരു സൂചന കണ്ടോ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളിൽ വിട്ടുതിരിയുവിൻ അപ്പൊ ദാനിയെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ് പറയാമോ ആ ലിങ്ക് എത്രവർക്ക് മനസ്സിലായി എരമിയ പ്രവാചകന്റെ പുസ്തകവും ദാനിയലിന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള ലിങ്ക് എത്രവർക്ക് മനസ്സിലായി ദാനിയൽ നോക്കിയപ്പോൾ ഇവിടെ പറയുകയാണ് പ്രവാചകൻ പറയാണ് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയുവിൻ നിങ്ങൾ ദാനിയൽ പ്രാർത്ഥന വായിച്ചോക്ക് ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു അപ്പൊ ദുഷ്പ്രവർത്തി നടപ്പും എവിടെ നിന്ന് കിട്ടി എരമിയ പ്രവാചകന്റെ പുസ്തകത്തിന് കിട്ടി എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും അപ്പോൾ ഡാനിന് മനസ്സിലായി ഫസ്റ്റ് സ്റ്റെപ്പ് ദുഷ്പ്രവർത്തിയും പാപവും വിഘടമായ പ്രവർത്തിയും വിട്ട് തിരികെ വരണം ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം എബ്രാഹി ലേഖനം പതിമൂന്നാമത്തെ എമൃതെ വായിക്കായിരുന്നു ചുമ എങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഓരോ വാക്യങ്ങൾ വായിച്ചപ്പോൾ അയ്യോ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കഥാവേ എന്റെ ജീവിതം ഭയങ്കരമായിട്ട് ഈ വകജനത്തിൽ നിന്ന് മാറിയിരിക്കുന്നു ഏറ്റു പറയാൻ തുടങ്ങി കത്താവേ ഈ പറഞ്ഞ വചന അനുസരിച്ച് ഐ എം റിയലി സോറി ഐ എം സോറി ഏറ്റു പറഞ്ഞു അടുത്ത വാക്യം വായിച്ചപ്പോൾ അതിനെക്കാട്ടും ഖനമേറിയ കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഐ ഐം സോറി വീണ്ടും വായിച്ചപ്പോൾ അതും അതിനെക്കാട്ടും ഖനമേറെ കാര്യം മൊത്തത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മൊത്തം ഞാൻ ലംഘിച്ച വ്യക്തിയാണ് അപ്പൊ തന്നെ സോറി പറഞ്ഞു കത്താവെ ക്ഷമിക്കണമേ അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ ബൈബിളിൽ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പൊ തന്നെ ഏറ്റുപറ എന്തിനാ മാറ്റി വെക്കുന്നെ അപ്പൊ തന്നെ പറ കഥാവെ ക്ഷമിക്കണമേ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ വിഘടമായി നടന്നു ഞങ്ങൾ ദുഷ്ട പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകൾ വിധികളും വിട്ടുമാറിയിരിക്കുന്നു പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കണമേ ദാനിയൽ എന്ത് ചെയ്തു അങ്ങനെ തന്നെയാ ചെയ്തത് പ്രൈസ് അലവാർഡ് ഹാലോയി പ്രൈസ് അലാർഡ് ഹാലോയി നമ്മൾ ഇവിടെ കാണുന്നത് ഓക്കെ അടുത്ത വാക്യത്തിലേക്ക് പോവാം നമുക്ക് വേഗത്തിൽ പോവാം ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല എന്താണ് താലിയുടെ പ്രാർത്ഥന നിന്റെ പ്രവാചകന്മാരുടെ വാക്ക് എവിടെ കേട്ട് കിട്ടി നമുക്ക് നോക്കാം നാലാം വാക്യം യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരോമാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല ലിങ്ക് മനസ്സിലായോ എത്രയൊക്കെ ലിങ്ക് മനസ്സിലായി ഇരമയ പ്രവാചന ഇരുപത്തിന്റെ നാലാം വാക്യം യഹോവയുടെ പ്രവാചകന്മാരായ തന്റെ ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള സകല ദൈവദാസന്മാരെയും നിങ്ങളുടെ അടുക്കലേക്ക് വിട്ടിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചിട്ടും നിങ്ങൾ കേട്ടില്ല മനസ്സിലാകുന്നുണ്ടോ പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായ അതാണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളോടും ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല ലിങ്ക് മനസ്സിലായോ എത്ര പേർക്ക് ആ തിരുവചനങ്ങളുടെ ലിങ്ക് മനസ്സിലാവുന്നുണ്ട് വായന എങ്ങനെ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചു വായിക്കുമ്പോൾ ദാനിയൽ ഗ്രഹിച്ചത് അവൻ പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇതാണ് പ്രാർത്ഥന ദൈവമക്കൾ ഇത് വളരെ സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ് ബൈബിളിലെ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ ആ വചനത്തെ നമ്മളൊരു പ്രാർത്ഥനയുടെ രൂപത്തിലാക്കാം എങ്ങനെ ആക്കാൻ പറ്റും ഏതെങ്കിലും ഒരു വാക്കിയെടുത്തോ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്കിയെടുത്തോ ഏത് വാക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് തന്നെ പ്രാർത്ഥനയാക്കാം ഒരു എക്സാമ്പിളിയെ വായിക്കാം മൂന്നിന്റെ ഒന്ന് വായിച്ചകൾക്കും അധിക വായിച്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാൻ സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കുവാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെ കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക വായിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാത്ത അവയെ വായിച്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങാത്ത അനുസരണക്കിടങ്ങോട് ശ്രമിക്കണമേ പ്രാർത്ഥിച്ചോടെ സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കുവാൻ കഥാവ സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കാൻ സഹായിക്കണമേ ഇങ്ങനെ ദൈവമക്കളെ വായിക്കുമ്പോൾ തന്നെ അതിനെ പ്രയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇതാണ് പ്രയർ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ ആ വചന വായനയിൽ നിന്നുമുള്ള പ്രാർത്ഥന അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിച്ചെ എന്തെങ്കിലും മാറ്റമുണ്ടോ നാലാമത്തെ അഞ്ചാമത്തെ വാക്യം ആറാമത്തെ ക്ലിയർ ആണ് ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ടെ കർത്താവെ നിന്റെ പക്കൽ നീതി ഉണ്ട് ഞങ്ങൾക്കോ ഇന്നുള്ളത് പോലെ ലജ്ജത്രേ നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകലദേശങ്ങളിലും സമീപസ്ഥരും ദൂര ദൂരസ്ഥന്മാരുമായ യഹൂദ പുരുഷന്മാർക്കും എരിശിലയും നിവാസികൾക്കും എല്ലാ ഇസ്രയേലിനും തന്നെ കർത്താവെ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടത് തന്നെ റൈസലോഡ് ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ് ഓരോ കാര്യങ്ങൾ എന്നിട്ട് പറയാം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട് ഞങ്ങളും അവനോട് മത്സരിച്ചു അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോയുടെ വചനം കേട്ടനുസരിച്ചില്ല ഇവിടെ പറയാന് ന്യായപ്രമാണം അനുസരിച്ചില്ല യഹോയുടെ വചനം കേട്ടനുസരിച്ചില്ല അടുത്ത വാക്യം ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കിയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ടാമത്തെ സത്യം കാണുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണം ദാനിയൽ തിരിച്ചറിയുകയാണ് ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുകയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു എന്താണ് ഇവിടുത്തെ ലിങ്ക് നമുക്ക് നോക്കാം നമുക്ക് ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിലേക്ക് പോകാം എട്ടാമത്തെ വാക്യം ഏഴ് മുതൽ വായിക്കാം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന യഹോവയുടെ എല്ല അതുകൊണ്ട് സൈനികളുടെ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ അടുത്ത പ്രധാനപ്പെട്ട ലിങ്കാണ് നിങ്ങൾ എൻ്റെ വചനം കേൾക്കായി കൊണ്ട് അല്ലാരുന്നു പറഞ്ഞേ വചനം കേൾക്കുക വചനം കേൾക്കുക കഥ പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനങ്ങൾ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയിച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്കണ്ണേസറിനും ഈ ദേശത്തിനെ ദേശത്തിന് നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് പരിഹാസ വിഷയവും ശാശ്വതവും സോറി ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഒറ്റവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എരിശിലേന്റെ അവസ്ഥ ആൻസർ ശൂന്യവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇസ്രയേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുകയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു എത്ര ലിംഗ് മനസ്സിലായി അപ്പോൾ ദൈവത്തിന്റെ ശാപം വരുവാനുള്ള കാരണം എന്താണ് ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ചില്ല ദാനിയിൽ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ മേൽ ശാപം വന്നിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഏറ്റു പറയുന്നു എത്ര മനസ്സിലായി ഇതാണ് പ്രാർത്ഥന ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരണ കേട് കാണിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന ബാലശിക്ഷ തിരിച്ചറിയുന്ന ഭക്തന്മാർ അത് പ്രാർത്ഥിച്ച് ഏറ്റു പറയുമ്പോൾ ദൈവം മനസ്സലിയും ഇവിടെയാണ് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയുടെ മനോ ബ്യൂട്ടി അവിടെ പറയുന്ന പതിമൂന്നാമ്യം മോശയുടെ ന്യായ പ്രമണത്തിൽ ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെ വന്നിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകത്യങ്ങൾ വിട്ടു നിന്റെ സത്യത്താൽ ബുദ്ധി ബുദ്ധി ബുദ്ധിപടിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യഹോവയുടെ കൃപയ്ക്കായി യാജിച്ചില്ല അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ ഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിൽ നീതിമാനാകുന്നു ഞങ്ങളോ നിന്റെ വചനം കേട്ടനുസരിച്ചില്ല ഇപ്പൊ ദാനിയൽ വന്നിരിക്കുന്ന പോയിന്റ് എന്താണ് നിന്റെ വചനം കേട്ട അനുസരിച്ചില്ല ഇത് എവിടെ നിന്ന് കിട്ടി ഇതാണ് എന്റെ പോയിന്റ് പ്രവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അത്തു നിന്നുള്ള കീ വേർഡ്സ് എടുത്തിട്ട് ദാനിയലിന്റെ ഏറ്റു ഭാഗമാക്കി മാറ്റുകയാണ് എത്ര മനസ്സിലാകുന്നുണ്ട് ഹലലൂയ ദാനിയലിന്റെ പ്രാർത്ഥന എന്ന് ശ്രദ്ധിക്കാമെങ്കിൽ താൻ വായിച്ച തിരുവചന ഭാഗത്തിൽ നിന്നും ദൈവത്തിന് എന്താണോ ഇഷ്ടപ്പെടാത്തത് ദൈവം എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അതെങ്ങനെ നാം ലംഘിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ദാനിയൽ ഏറ്റുപറച്ചിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ തീരുകയാണ് നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിശ്രം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം ഉണ്ടാക്കിയ ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കഥാവയെ ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടപ്രവർത്തിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ എങ്ങനെ ഈ പ്രാർത്ഥന കേട്ടാൽ ദൈവത്തിന്റെ മനസ്സലിയാതിരിക്കുമോ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ദൈവത്തിന്റെ മനസ്സിനെ നമുക്ക് തൊടാൻ സാധിക്കും ദൈവത്തിന്റെ മനസ്സലിവിനെ നമുക്ക് വിളിച്ചു വരുത്തുവാൻ സാധിക്കും ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരാൻ കാരണമായി തീരും നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കണം തിരുവചനത്തിലെ ഓരോ വാക്യങ്ങൾ വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കൂ യു ക്യാൻ ടച്ച് ദ ഹാർട്ട് ഓഫ് ഗാഡ് വി ക്യാൻ ടച്ച് ദാർട്ട് ഓഫ് ഗോഡ് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ മനസ്സിന് എന്താ തൊടണം ദൈവത്തിന്റെ ആ മനസ്സലിവ് നമ്മളിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ബേസിസ് നമ്മൾ പ്രാപ്തിക്കും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് സമയം തീരുന്നു അടുത്ത ഏറ്റുപറച്ചിൽ കഴിഞ്ഞു അടുത്ത യാചനയിലേക്ക് വരികയാണ് നിസ്കരിക്കണ പഞ്ചാം വാക്യം കർത്താവേ നിന്റെ സർവനീതിക്ക് മൊത്തം വണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ എരിശ്ലേം നഗരത്തിൽ നിന്നും നീങ്ങി പോകുമാറാകട്ടെ ഇതാണ് യാചന കഥാപ് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്ലീസ് ഞങ്ങളോട് ഞങ്ങളുടെ ആ ഇസ്ലേമിനോട് ഒരു മനസ്സില് തോന്നി നിന്റെ കോപം ഒന്ന് മാറ്റണമേ അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കും കാര്യം നമുക്ക് നോക്കാം ആ ഇരുപത്തഞ്ചിന്റെ ഇരുപത്തഞ്ചിന്റെ സോറി ഇരുപത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഒമ്പതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്താണ് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാകും എന്ന് എഹോഴല്ലപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വി പോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇത്രയും ദാനിയൽ വായിച്ചപ്പോൾ ദാനിയലിന്റെ കൺഫഷനിൽ നിന്നും ദാനിയലിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് ഫ്രൈസിലോട് എന്താണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നത് ദാനിയൽ പ്രാർത്ഥിക്കുകയാണ് കഥാവേ അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ ക്രോധം മാറ്റണം എന്നിട്ട് നിന്റെ ആ എരിശിനോട് മനസ്സിലണം എന്നിട്ട് നമ്മൾ വേഗത്തി നിർത്താൻ പാടുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ആകെയാൽ ഞങ്ങളുടെ ദൈവമേ അടിയന്റെ പ്രാർത്ഥന യാദങ്ങൾ കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൽ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാകണമേ പ്രകാശിക്ക പ്രകാശിക്കുമാറാക്കണമേ എൻ്റെ ദൈവമേ ചെവി ചായ കേൾക്കണമേ കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിൽ അല്ല നിന്റെ മഹാകരുണൽ അത്രയെ ആശ്രയിച്ച് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രയർ റിക്വസ്റ്റ് ഒറ്റ പ്രയർ റിക്വസ്റ്റ് ഉള്ളു അങ്ങയുടെ കോപം എരിശിൽ നിന്ന് മാറ്റണം ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം വിശുദ്ധ പർവ്വതം മീൻസ് എരിശിലെയും യഥാസ്ഥാനപ്പെടണം താനിൽ പ്രാർത്ഥിക്കുകയാണ് ലാസ്റ്റ് പത്തൊമ്പതാമത് വാക് വാക്യമാണ് എൻ്റെ ക്ലൈമാക്സ് കർത്താവെ കേൾക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്തു താമസ് താമസിക്കരുതേ നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ എവിടെ പ്രാർത്ഥന എവിടെ നീട്ടി ഈ പ്രാർത്ഥന അവസാനത്തെ വാക്കിക്കുക നമ്മൾ ലാസ്റ്റ് നിർത്താൻ പോവുകയാണ് നിന്റെ നാമം എന്ത് ചെയ്തിരിക്കുന്നു വിളിച്ചിരിക്കുന്നു അല്ലോ എന്താ പ്രാർത്ഥിക്കുക കാര്യം അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എന്നോട് അവിടെ അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന ഹോഡ എളപ്പാട് എന്ന് കർത്താവ് പറയുകയാണ് പ്രൈസ് ലോഡ് അപ്പൊ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്ന് ദാനിൽ പറയാണ് ഒറ്റ വെടിക്ക് എല്ലാം ഒന്നിച്ചു പറയാണ് കത്താവയെ കേൾക്കണമേ കത്താവയെ ക്ഷമിക്കണമേ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ നിന്റെ നാമം വിളിച്ചിരിക്കുന്നല്ലോ എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തോ ശ്രദ്ധിച്ച് വായിച്ചത് പറഞ്ഞേ ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തോ ഇല്ല കംപ്ലീറ്റ് ചെയ്തില്ല ഇരുപതാം വാക്യം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ സെല്ല പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻറെ ദൈവമായ അപേക്ഷ കഴിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ പ്രാർത്ഥന തീർന്നോ ഇല്ല പ്രാർത്ഥന തീരുന്നതിന് മുൻപ് മറുപടി എത്തുകയാണ് നമ്മുടെ സന്ദേശം അവസാനിക്കുകയാണ് ദൈവമക്കളെ നിങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് മറുപടി എത്തും അവാർഡ് തിരുവചനത്തിൽ നിന്നും നാം പ്രാർത്ഥനയിലേക്ക് എത്തുന്നുവെങ്കിൽ ആ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ദൈവത്തിന്റെ മറുപടി വരും പ്രൈസലവാർഡ് നമ്മൾ കണ്ടത് ദാനുള്ള പ്രാർത്ഥനയുടെ ശൈലിയാണ് ദൈവമക്കളെ ഈ തരത്തിലുള്ള പ്രാർത്ഥനയിലേക്ക് വരുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പരിശുദ്ധാത്മാവിൽ നിന്നും പ്രാർത്ഥനയ്ക്കുള്ള ആ പ്രേ ആ ഊർജ്ജം ആ എനർജി ആ മോട്ടിവേഷൻ ആ ഇൻസ്പിറേഷൻ നമ്മൾ ഏറ്റെടുക്കുന്ന വരിക നമ്മുടെ പ്രാർത്ഥന ശരിക്കും ഫലിക്കും ആ പ്രാർത്ഥനയുടെ ഒടുക്കം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും ആ പ്രാർത്ഥന എഫക്റ്റീവ് പ്രയറായിരിക്കും നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഫലപ്രദമായ ഒരു പ്രാർത്ഥനയിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കത്താവേ ദാനിയലമിയാവിന്റെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ശ്രദ്ധിച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രാർത്ഥിച്ചത് എങ്ങനെയെന്ന് നമ്മൾ ഇന്ന് കണ്ടു കത്താവേ ഞങ്ങൾക്കും ഇതുപോലെ തിരുവചനങ്ങൾ വായിച്ച് അതിനകത്തുള്ള ആശയങ്ങൾ മനസ്സിലാക്കി ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തോടും അപേക്ഷിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ യേശു കത്താവ് ഞങ്ങൾക്ക് മാതൃകണിച്ചതുപോലെ ദൈവനാമ മഹത്വപ്പെടുവാനും യേശു കത്താവിനോട് അപേക്ഷിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം യേശു കത്ത നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തർ തന്നെ മാറട്ടെ ഗോഡ് ബ്ലസ് യു